Hi friends, assalamu alaikum, namaskaram. Fawzan's world ilekku ningalkku ellarkkum swagatham. Appa innathe video chile en bandakayala nattitte avadukku korcha banner ilittu nenne korcha set aakkanu. Appa ambakku ai ippa madalla ninni appa innaakka nan nichi pinoda kore pullala mani ainalla edka inde video akki ningalkku idaattu nichi appa namakku video ku kadukka. ഇത് എൻ്റെ പൊരൻ്റെ ഒരു സീഡ്. ഇന്ന് ഇവിടേക്ക് കുറച്ച് പുല്ലെല്ലാം എടുത്തിട്ട് ഇത് ഈ പുല്ല് നല്ല എടുത്തിട്ട് പിന്നെ അവിടെ ഞാൻ നട്ട ബാൻറ്റക്കായിക്ക് കുറച്ചെല്ലാം മണ്ണ് കൊത്തിച്ചിരുന്ന ചിലങ്കിൽ ഇന്ന് മതയില്ല, പിന്നെ ഞാൻ ഫ്രീയും ഉള്ളത്. അപ്പം അമ്മക്ക് ഞാൻ അങ്ങനെ ആക്കാൻ തിരിച്ച് എൻ്റെ ഒക്കെ തന്നെ ഞാൻ മാത്രമല്ല ഇതാക്കുന്നത്, എൻ്റെ ഒക്കെ തന്നെ എൻ്റെ അനിയത്തിമാരെല്ലാം ഈ പുല്ല് എടുക്കണി വന്നു. ഇവിടെ രണ്ട് ബാധയും പിന്നെ പച്ചമഞ്ഞയുണ്ട്, അതിനെയും നട്ടി ഞങ്ങ. ഇവിടെയുള്ള ബാൻറ്റക്കായ ഇവിടെ അന്ന് കുറച്ച് ഇപ്പൊ കുറെ നാളായി ഇത് കിട്ടുന്നു. ബാൻറ്റക്കായി നല്ല കുറെ കിട്ടുന്നു. അപ്പൊ ഞാൻ ക്ലീനിങ് ആക്കാൻ സ്റ്റാർട്ടാണ്. ഊർത്ത മണ്ണ് കുറച്ച് ഗട്ടിയാവാ, ഓരോരിടത്ത് സോഫ്റ്റ് ചെന്നെങ്കിൽ ഇത് കുറച്ച് ഹിൽ ഭാഗത്ത് ഇത് കുറച്ച് മല ഭാഗത്തെ ജാഗ. അപ്പം ആകുമ്പോഴേക്ക് കൂടെ ഈ ഗട്ടി കല്ല് ഭാഗത്തെ മണ്ണ്. അപ്പം ആകുമ്പോഴേക്ക് ഇതിൽ കുറച്ച് ബേറിലെല്ലാം വരുമ്പോഴേക്ക് അതിനെ നമ്മൾ ഇങ്ങനെ കൊട്ടിച്ച് എടുക്കണം. നമുക്ക് മെഡിസിനായിട്ട് യൂസ് ആക്കുന്നല്ലേ, അതിനെ കൊണ്ട് അതിനെ എടുക്കുന്നില്ല. പിന്നെ എൻ്റെ ഒക്കെ തനിയത്തിമാരെല്ലാം ഒന്നൊന്നിനെ പൊരിച്ചിട്ട് ഇട്ടോണ്ടെല്ലാം ഉണ്ട്. ഇതെൻ്റെ ചെറിയ കൊട്ട് ചിലങ്ക ഞാൻ കയ്യിൽ വിളിക്കുമ്പോൾ അത് നേരെ വരുന്നേ ഇല്ല, കത്തിയാണ് കൈ നൊമ്പലാണ്. അതിനെ കൊണ്ട് ഞാൻ കൊട്ടിൽ കൊത്താറ്റി ഞാൻ നിർത്തി. ഞാൻ കുറച്ച് ബാൻറ്റക്ക അതിൻ്റെ അവിടെ നിന്ന് കുറച്ച് മണ്ണിനെ ആക്കിച്ച് കൊടുക്കണം, ഫ്രീ ആക്കിയിട്ട് കൊടുക്കണം. ചെല്ലിയെങ്കിൽ അതിപ്പം മതമത്തി കറ്റി ജസ്റ്റ് ഇതാക്കിയിട്ട് കൊടുക്കണം. ഇത് വെണ്ണൂറ് ചെല്ലെങ്കിൽ പരവല കത്തിച്ചിട്ടുള്ള ചാരൻസൊന്നുമില്ല, അത് അതിന് എന്നെ സ്പ്രെഡ് ആക്കണോ വലിയൊക്കെ ജസ്റ്റ് കൊത്തിട്ടിടണോ. അപ്പം നമുക്ക് ഈ മതല്ല പറഞ്ഞെങ്കിൽ അത് നല്ല നേരമാണ്. വെണ്ണൂറിടുന്ന പണി കഴിഞ്ഞ് ഇനി നമ്മൾക്ക് അതിനെ കൊത്തിക്കിടാം.
നല്ല കട്ടി ഉണ്ടാവും. ചെറുങ്ങത്ത വന്നിട്ട് കുറച്ച് പേര് വന്നിട്ടുണ്ട്. അത് നല്ല കട്ടിയാണ്. ഇതൊരു ബായ. ആ ബായൻ്റെ അടുത്തെല്ലാം ഉള്ള തൈനെല്ലാം നമുക്ക് കൊത്തിട്ടെടുത്തു. പിന്നെ അതിൻ്റെ മീത്തെ കുറച്ച് നേരം മണ്ണിടാം. അപ്പം ബായ നേരാക്കി ഇനിവിടെ എല്ലാം കുറച്ച് പുല്ലിനെല്ലാം എടുത്തിട്ടുണ്ട്. അതിനെല്ലാം നമുക്ക് ഒക്കത്തെ എടുത്തിട്ട് ആ ഇൻ്റോടൊക്കെ വെച്ചിടാം. ഇതാ ഇത്ര ഇനി ബായനെയും നമുക്ക് നേരാക്കാം.
ഇന്റെ ഉണങ്ങിയ ഇലനെല്ലാം ക്ലീൻ ആക്കാം. അപ്പം നമുക്ക് ഈ മരത്തിൻ്റെ കണ്ടത്തിന് അപ്പുറത്തെ സൈഡ് കൊണ്ടുപോയി വെക്കാം. ഇത് കാറ്റപ്പില്ലർ. ഇനി ഈ സ്റ്റേജ് കഴിഞ്ഞിട്ട് അതൊരു പൂപ്പാണ്. പൂപ്പ കഴിഞ്ഞിട്ട് അതൊരു ബട്ടർഫ്ലൈ ആണ്. ഇത് ഈ മഞ്ഞൻ്റെ തൈ, നാടൻ മഞ്ഞൻ്റെ തൈ. ഇതിലേക്ക് നമ്മൾ കുറച്ച് മണ്ണ് കൊത്തിട്ടിടാം. എൻ്റെ അക്കത്ത് എൻ്റെ ഒരു അനിയത്തിയുണ്ട്. അവൾ എൻ്റെ ബാക്കിൽ തന്നെ ഇരിക്കുന്നു. ഞങ്ങൾ എന്താക്കുന്നു അതുപോലെ അവളും ആക്കുന്നു. ഇപ്പൊ ക്ലീനിങ് സാധാരണ ഇനി നേരായിട്ട് കുറച്ച് കുറച്ച് പുല്ലി ബാക്കിയുണ്ട്. ഇത് തുളസിൻ്റെ തൈച്ചില്ലെങ്കിൽ ഞങ്ങൾ വെച്ചിണ്ട്. ഇത് ആയുർവേദമായിട്ട് ഞങ്ങൾക്ക് യൂസാക്കാൻ കഴിഞ്ഞല്ലേ. അപ്പം അത് അതിനെ ഞങ്ങൾ വെച്ചിന്. ഇത് ഞങ്ങളെ പോലെ തന്നെ ഒരു കുഞ്ഞു തെങ്ങ്, കുഞ്ഞു തേങ്ങ. തെങ്ങാനിയത്തിനാണ് തിരിച്ചത്. ചെത്തി തെങ്ങ് ചെറിയ തന്നെ എന്തുകൊണ്ട് കസ്റ്റിങ്ങൾക്കതാണ് അവ. നിങ്ങൾക്ക് എല്ലാവർക്കും കണ്ടല്ലേ ദൈനല്ല കൊത്തിട്ട ബാൻസക്കൈൻ്റെ മർദ്ദിന. പിന്നെ കുറച്ച് ക്ലീനും ആക്കിന്. ഇതാ ഇത്ര പുല്ലി കിട്ടി. ഇനി ഇതിനെല്ലാം മർദ്ദ തെങ്ങിൻ്റെ മർദ്ദിനെ കൊത്തിട്ട്
അതിൻ്റെ ഉള്ളിലേക്ക് നേരാക്കിയിട്ട് ഇടണോ. അപ്പോൾ ഈ വീഡിയോ ഉടനെ വൈൻഡ് അപ്പ് ആക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ആക്കി, ഇഷ്ടപ്പെട്ടില്ല ഡിസ്ലൈക്ക് ആക്കി. അപ്പോൾ ഇൻഷാല്ലാ ഇന്നത്തെ വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും, ബൈ.